നാളെ ഇറങ്ങാൻ പോകുന്ന സത്യനാഥനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. എൻ്റെ ഞാൻ അഭിനയിച്ച അവസാനം ഇറങ്ങിയ സിനിമയാണ്, അത് നിങ്ങൾ ഒ ടി ടിയിലാണ് കണ്ടത്, കേശു വീടിൻ്റെ നാഥൻ. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് ബിഗ് സ്ക്രീനിൽ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ വരുന്നത്. എൻ്റെ കൂടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു നടൻ ജോജു, അതുപോലെ ഇന്നത്തെ ഹരമായ ജോണി ആൻ്റണി. ജോണി ഇവിടെ നിന്ന് പറയണ്ടായി, നിങ്ങൾ ഈ ചോദിക്കുന്ന എല്ലാവരും കണ്ടാൽ 500 കോടിയുടെ വരവുണ്ട് സി എ ഡി മൂസയ്ക്ക് ഇന്ന്. ഇവനെ എനിക്കിട്ട് പണിതതാ, കാരണം ഒരു 100-300 കോടിയുടെ പ്രൊഡക്ഷൻ നടത്താലോ എന്നുള്ള ചിന്തയിലായിരിക്കും ആ ഒരു ബൂസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത്. ആദ്യം കഥ ഉണ്ടാക്ക കേട്ടാ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ നായിക വീണ, ശ്രീകാന്ത്, ഒരുപാട് പേര്, സ്മീനു തുടങ്ങിയ വിനീത്, കുറേ പേര് ഇങ്ങനെ നിൽക്കുകയാണ്. അഭി എല്ലാവർക്കും എല്ലാവരെയും നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. വോയിസ് ഓഫ് രമേഷ് വിശാലടി, ഞാൻ പറഞ്ഞില്ല, ചൂണ്ടി കാണിച്ചു അല്ലേ, ക്ഷമിക്കണേ. രമേഷ് ഇതിന് നല്ല വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറയുന്നത്, സത്യനാഥൻ എന്ന് പറയുന്ന ആള് എന്ത് സംസാരിച്ചാലും കുഴപ്പമാകാവുന്ന ഒരു സന്ദർഭങ്ങളാണ് ഈ സിനിമയിലൂടെ പോകുന്നത്. നല്ലത് പറഞ്ഞാലും ആരെ പൊക്കി പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എല്ലാം കുരുക്കുകളിൽ നിന്ന് കുരുക്കുകളിലേക്ക് പോകുന്ന ഒരു സത്യനാഥൻ്റെ കഥയാണ് വോയിസ് ഓഫ് സത്യനാഥനിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് താരങ്ങൾ, നിങ്ങൾ പുലിമുരുകളിലൂടെ കണ്ട ചകവതി ബാബു സാർ, അതുപോലെ 2 കൺട്രീസിൽ ഞങ്ങൾ ഒരുമിച്ചൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, മകര ദേശ് പാണ്ഡെ, അതുപോലെ അനുപം കേർ സാർ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ, കുട്ടേട്ടൻ, നീന, ഒരുപാട് പേര്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകർ ജൂഡ് ഇവിടെ വന്നിട്ടില്ല. ചരിത്രപരമായ ഒരു വലിയ ഹിറ്റ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച 2018 എൻ്റെ സംവിധായകൻ ജൂഡ്, അതുപോലെ ബോബൻ സാമുവൽ തുടങ്ങിയ ഒരുപാട്, ബെന്നി പി നായരമ്പലം, അങ്ങനെ ഒരുപാട് പേര്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാനും റാഫി ഭായിയുടെ കൂടെ എനിക്ക് തോന്നുന്ന 5-6 സിനിമയാണ്. എത്രാമത്തെ? 6 സിനിമ. അതെ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇത് പക്ഷെ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇതിൽ തമാശ മാത്രമല്ല, ഇതിൻ്റെ എലിമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് ശരിക്കും കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണെങ്കിലും തമാശയിലൂടെയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ ഞങ്ങളുടെ അപേക്ഷ, നിങ്ങളെല്ലാവരും ഞങ്ങളെ കാണാൻ സ്നേഹത്തോടെ വന്നിരിക്കുകയാണ്. ഈ സ്നേഹം നിങ്ങൾ തിയേറ്ററിൽ തന്നെ വരണം, കാരണം 2 വർഷത്തിന് ശേഷം ഞാനൊരു സിനിമയായിട്ട് വരികയാണ്. ബാദുഷ നിർമ്മിക്കുന്ന, ഷിനോ മേത്ത കൂടി നിർമ്മിക്കുന്ന ഈ സിനിമ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് നിങ്ങൾ എനിക്ക് തരണം, കാരണം അത്ര ആവശ്യമുള്ള സമയമായിക്കോട്ടെ. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കയ്യടി മുന്നോട്ടുണ്ടാവുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ വോയിസ് ഓഫ് സത്യനാഥനെ നിങ്ങളുടെ മുമ്പിലേക്ക് വിടുകയാണ്, സ്വീകരിക്കണം. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ആഗ്രഹിച്ച ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു, അത് മാത്രം ഞാൻ ചോദിക്കുകയാണ്. ദിലീപ് ഓക്കെ ആണെങ്കിൽ മാത്രം മതി. അല്ല അല്ലേട്ടാ, അതായത് വോയിസ് ഓഫ് സത്യനാഥൻ എന്നാണ് നമ്മുടെ സിനിമയുടെ പേര്. അപ്പം ദിലീപേട്ടൻ സ്റ്റേജിൽ നിന്ന് തുടങ്ങുന്ന ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ്. കാരണം ജസ്റ്റ് മുന്നേ വന്ന ഒരു പയ്യൻ പോലും പറഞ്ഞ ദിലീപേട്ടൻ പോലെ ആവണം സ്റ്റേജിൽ നിന്ന് തുടങ്ങി. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കൊച്ചി ലുലുമോളിന് വേണ്ടിയിട്ട്, മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ശബ്ദത്തിൻ്റെ ഒരു വരി കേട്ടോ, ഏതെങ്കിലും വേണോ? എനി സൗണ്ട് എന്തെങ്കിലും വോയിസ് ഓഫ് സത്യനാഥന് വേണ്ടി വോയിസ്. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ നിന്റെ പ്രസന്റേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാനാ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്. ആ അല്ലെങ്കിൽ വേണ്ട വിട്ടുകളാണ്.